ഹലോ എവറി വൺ വെൽക്കം ടു എജീവോട്ട് എല്ലാവർക്കും മക്കളെ എജീവ് പോഡിൻ്റെ എസ് എസ് എൽ സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എസ് നിങ്ങളുടെ മോഡൽ എക്സാമിന് ഇനി മണിക്കൂറുകൾ മാത്രമാക്കി നിൽക്കേ നൂറ് ശതമാനം ഉറപ്പായിട്ട് നിങ്ങളുടെ മോഡൽ എക്സാമിന് ചോദിക്കുന്ന ഒറ്റ ക്വസ്റ്റിന് നമുക്ക് സോഷ്യൽ സയൻസ് ഉറപ്പിക്കാൻ പറ്റുള്ളൂ അല്ലേ നൂറ് ശതമാനം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പ് ഞാൻ വെറുതെ പറയില്ല നൂറ് ശതമാനം ഉറപ്പിച്ച് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റിനാണ് എന്ത് മാപ്പ് മാർക്കിംഗ് അഥവാ ഭൂപടത്തിൽ രേഖപ്പെടുത്തൽ നിങ്ങളുടെ ഏഴാമത്തെയും എട്ടാമത്തെയും പാടത്തുനിന്ന് നാല് മാർക്കിനാണ് എന്ത് ചെയ്യുക മാപ്പ് ചോദിക്കട്ടെ നാല് മാർക്കിന് ചോദിക്കുന്ന സംഭവമാണ് ഇത് മാപ്പ് ആ മാപ്പ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സെറ്റാക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ നാല് മാർക്ക് നിങ്ങൾക്ക് മാത്രം കിട്ടിയാൽ പോലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കിട്ടണ്ടേ സോ മക്കൾ എന്ത് ചെയ്യാം നമ്മൾ വീഡിയോ ഒന്ന് ചെയ്തിട്ട് ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സെറ്റ് ആക്കി വെക്കുക റെഡി ആക്കി വെക്കുക ഇനി ഇതേപോലുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് മോഡൽ എക്സാമിന് ശേഷം പബ്ലിക് എക്സാം ആവുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാ വിഷയത്തിന് എല്ലാ കാര്യങ്ങളും സെറ്റ് നമ്മുടെ ചാനൽ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫ്രണ്ട്സിന് എന്ത് ചെയ്യാം ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യട്ടോ മക്കളെ നാല് കാര്യങ്ങളാണ് നിങ്ങളുടെ മാപ്പിൽ മാർക്ക് ചെയ്യാൻ ചോദിക്കുക ഒന്ന് റേഞ്ചസ് ഉത്തരപർവ്വത മേഖലയിലെ മലയിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചോദിക്കും റിവേഴ്സ് നദികളിൽ നിന്ന് ഒന്ന് ചോദിക്കും ദ പ്ലേറ്റ് പ്ലേറ്റു ദീപിഎ പീഠഭൂമിയിൽ നിന്ന് ഒന്ന് ചോദിക്കും അതേപോലെ തന്നെ പോർട്സ് ശ്രദ്ധിക്കുന്നത് പോർട്സ് ആണ് തുറമുഖങ്ങളാണ് ശ്രദ്ധിക്കുക നാലാമതായിട്ട് ചോദിക്കുക എന്താ പോഡ്സ് അഥവാ തുറമുഖങ്ങളാണ് എന്ത് ചെയ്യുക നാലാമതായിട്ട് ചോദിക്കാം ഓക്കെ അതിൽ നിങ്ങൾക്ക് നോർത്തേൺ മൗണ്ടെയ്ൻ റേഞ്ചസ് അഥവാ ഉത്തരപർവ്വത മേഖലയിൽ നിന്ന് ഈ പത്ത് മലകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എക്സാമിനെന്തേ ചോദിക്കും അപ്പൊ ശ്രദ്ധിച്ചോ എ എന്ന് പറഞ്ഞ ഏതാടാ കാരക്കോറം ഇതാണ് എന്ത് കാരക്കോറം ബി എന്ന് പറഞ്ഞ ഏതാണ് ബി ബി ഏതാടാ ലഡാക്ക് സി എന്ന് പറഞ്ഞതാ സസ്കരട്ട് ഏതൊക്കെയാടാ കാരക്കോറം ലഡാക്ക് ലഡാക്ക് പൊസിഷൻ ഓർത്ത് വെക്കുക ഇങ്ങനെ പോലെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വരച്ചു വെക്കാൻ ഏതെങ്കിലും ഒന്നാണ് ഇത് ചെയ്തതിൽ എക്സാം ചോദിക്കുക ശ്രദ്ധിക്കുക ഏതൊക്കെയാണോ കാരക്കോറം ലഡാക്ക് മൂന്നണത്തിൽ ഏതെങ്കിലും ഒന്ന് എൽപ്പം ചെയ്തേക്കണം എക്സാമിന് ചോദിച്ചേക്കാം ഏറ്റവും മോൾ ആരാത് കാരക്കോറമാണ് അതിൻ്റെതായ ആരുണ്ട് ലഡാക്ക് അതിൻ്റെതായ സസ്കർ അങ്ങനെ പഠിച്ചു വെക്കട്ടോ കാരക്കോറം ലഡാക്ക് ഏറ്റവും മോൾ കാരക്കോറം അതിന്റായ ലഡാക്ക് അതിന്റായ സസ്കർ അതിന്റേതായ ആരുണ്ട് ഇതാണ് എന്ത് ഹിമാദ്രി ശ്രദ്ധിക്കണം ഇതാണ് എന്ത് ഹിമാദ്രി ആ ഹിമാദ്രിക്ക് തൊട്ടതായിട്ട് ആരുണ്ട് ഹിമാചൽ ശ്രദ്ധിക്കണം ഹിമാദ്രിക്ക് തൊട്ടതായിട്ട് ആരുണ്ട് ഹിമാചൽ അതിന് തൊട്ടതായിട്ട് ആരുണ്ട് സിവാലിക്സ് ശ്രദ്ധിക്കണം തൊട്ടതായിട്ട് ആരുണ്ട് സിവാലിക്സ് അപ്പൊ ഹിമാദ്രി ഹിമാചൽ സിവാലിക്സ് ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്തേക്കാം എക്സാമ്പിൾ ചോദിച്ചേക്കാം ഇവിടെയാണ് എന്ത് വരുന്നത് ഹിമാദ്രി വരുന്നത് അതിന് തൊട്ടതായ എന്തുണ്ട് ഹിമാചൽ ഉണ്ട് അതിന്റേതായിട്ട് ആരുണ്ട് സിവാലിക്സ് ഇതിന് മൂന്നിന് സ്ഥാനം മനസ്സിലാക്കി വെക്കാം പിന്നെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് ഈ ഒരു സ്ഥാനം ഉണ്ടല്ലോ ഇതാണ് ഏത് വരുന്നത് പത്കായ് ബൂം ഇതാണ് എന്ത് പത്കായ് ബൂമ് വരുന്നത് ഇതാണ് എന്ത് ിൽസ് ഈ ഒരു ഗാരോ കാസി സാധനം ആണെന്താൽ ഗോത്രവർഗക്കാരുടെ ഇതാണെന്ത് മിസോ ഹിൽസ് മിസോ ഹിൽസ് അഥവാ മിസോ ക ഈ ഒരു പത്ത് ഏതെങ്കിലും ഒന്നിന്റെ ഒരു ഭാഗം മാർക്ക് ചെയ്യാൻ എന്ത് ചെയ്തേക്കാണ് എക്സാമിന് ചോദിച്ചേക്കാൻ ശ്രദ്ധിക്കണം അപ്പൊ ഈ പത്തിൽ ഏതെങ്കിലും ഒന്നാണ് എന്ത് ചെയ്യുക എക്സാമിന് മാപ്പിൽ മാർക്ക് ചെയ്യാൻ ചോദിക്കുക അപ്പൊ ഈ ഒരു മലകളുടെ ഒക്കെ പൊസിഷൻ അക്യുറേറ്റ് കറക്റ്റ് ഒന്നാണെന്നില്ല അപ്രോക്സിമേറ്റ് നിങ്ങളോട് മിസോ ഹിൽസ് ചോദിച്ചാൽ ഇവിടെയൊക്കെ കുറച്ച് ഇങ്ങോട്ടൊക്കെ ആയി പോയാലും ചെറിയ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് മാർക്ക് കിട്ടും പക്ഷേ അതിനെ ഈ മിസോകുന്നുകൾ കൊണ്ട് ഇവിടെ കൊണ്ടുവരയ്ക്കരുത് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വരച്ച എന്ത് ചെയ്യും മാർക്ക് തരും കേട്ടോ അപ്പോൾ അക്യുറേറ്റ് ആയിട്ടില്ലെങ്കിൽ അപ്രോക്സിമേറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇതിന്റെ പൊസിഷൻ എന്ത് ചെയ്യുക മാർക്ക് ചെയ്ത് വെക്കുക അടുത്തത് ആണ് റിവേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടി നദിയായിട്ടുള്ള ഇത് റിവർ ഗംഗ റിവർ ഗംഗയുടെ പൊസിഷൻ ഓർത്ത് വയ്ക്കുക റിവർ ഗംഗ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ ഹിമാലയൻ റിവേഴ്സ് എന്ന് പിന്നെ ഇൻഡസ് ഇൻഡസ് അങ്ങനെ അങ്ങോട്ട് ചോദിക്കുക എന്നാൽ ഇൻഡസിന്റെ പൊസിഷൻ നിങ്ങൾ എന്ത് ചെയ്യാ ചെയ്യാൻ അങ്ങോട്ട് മനസ്സിലാക്കി വെക്കട്ടെ എന്ത് സിന്ധു നദി അടുത്ത അടുത്തേതാണ് റിവർ ബ്രഹ്മപുത്രയാണ് അടുത്ത ഏതാ റിവർ പോയ റിവർ ബ്രഹ്മപുത്രയാണ് അടുത്ത ഏതാണ് റിവർ ബ്രഹ്മപുത്രയാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത് ഇതാണിത് ബ്രഹ്മപുത്രയുടെ പൊസിഷൻ വരുന്നത് കൂടുതലായിട്ടും എക്സാമ്പിൾ ചോദിക്കുക പെനുസല റിവേഴ്സ് അഥവാ ഉപദ്വീപിയ നദികളാണ് ശ്രദ്ധിക്കുക ഇതാണ് ആര് ആര് നർമ്മദ ശ്രദ്ധിക്കുന്നത് ഈ നർമ്മദ താപ്തി എ എന്താണ് ആൾക്കാരെ നർമ്മദെയും താപ്തി എന്താണ് അടുത്തടുത്താണ് ശ്രദ്ധിക്കുന്നത് നർമ്മദയും താപ്തി എന്താണ് അടുത്തടുത്താണ് ഇത് നർമ്മദ ഇത് താപ്തി അങ്ങനെ പഠിച്ചു നോക്കണ ഇവിടെയാണ് എന്ത് വരുന്നത് നർമ്മദർമ്മദയ്ക്ക് തൊട്ടുതായായിട്ട് ആരുണ്ട് താപ്തി ഉണ്ട് ആ നർമ്മദയ്ക്കും താപ്തിക്കും തൊട്ടുതായിട്ട് ആരുണ്ടട ഗോദാവരി ചേച്ചിയുണ്ട് ആരുണ്ട് ഏത് ചേച്ചിയുണ്ട് ഗോദാവരി ചേച്ചി ഉണ്ട് ആരുണ്ടട ഗോദാവരി ചേച്ചി ഇവരിൽ നിന്നൊക്കെ വിട്ടിട്ടാണ് ആര് കിടക്കുന്നത് ഇവിടെ മഹാനദി ഇവരിൽ നിന്ന് വിട്ടിട്ടാണ് ആര് കടക്കുന്നത് മഹാനദി ഇവരിൽ നിന്നൊക്കെ വിട്ടുകിടക്കുന്നത് മാറി നിൽക്കുന്ന ഒരു ചേച്ചിയാണ് ഇത് മഹാനദി ചേച്ചി പിന്നെ ഇവിടെ ഇതാണ് എന്ത് എന്ത് കൃഷ്ണ 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 ഇതാണ് ഇതാണിത് കൃഷ്ണ ഈ താഴെ കാവേരി കാവേരി ഓർത്ത് വെക്കുക നമ്മുടെ കേരളത്തിലൂടെ മാറി കടന്നു പോകുന്നുണ്ട് കാവേരി അപ്പൊ കേരളത്തിന്റെ ഭാഗത്തുള്ള ഉപദ്വീപിയ നദി പെനുസിലാ റിവർ ഏതാണ് കാവേരിയാണ് കേട്ടോ പഠിച്ചു വെക്കണേ കാവേരി അപ്പൊ ഏറ്റവും താഴെ ആരാണ് കാവേരി കാവേരിക്ക് മുകളിലാരുണ്ട് കൃഷ്ണ കൃഷ്ണയ്ക്ക് മുകളിലാരുണ്ട് ഗോദാവരി ഗോദാവരിക്ക് മുകളിലാരുണ്ട് താപ്തി താപ്തിക്ക് മോളാരുണ്ട് നർമ്മദ ഇവരിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരാളാണ് ആര് നമ്മുടെ ഗോദാവരി ചേച്ചിട്ടോ അപ്പൊ ഈ റിവേഴ്സിന്റെ പൊസിഷൻ എസ്പെഷ്യലി പെനുസിലാ റിവേഴ്സ് ഉപദ്വീപിയ നദികളുടെ സ്ഥാനം ഈ ആറ് ഉപദ്വീപിയ നദികളുടെ സ്ഥാനം എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക എക്സാമിന് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ റിവേഴ്സ് കഴിഞ്ഞാൽ അടുത്ത ചോദിക്കുക നമ്മുടെ ഉപദ്വീപിയ പീഠഭൂമി പെനിസുരാർ പ്ലേറ്റ് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൽ ഒന്നാമത്തെ എന്താടാ ഇവിടെയാണ് ആര് വരുന്നത് ആര് വലിയ റേഞ്ചസിലെ ആര് വലിയ പർവ്വനിര ശ്രദ്ധിക്കണേ ഇവിടെയാണ് ആര് വരുന്നത് എ എന്ന് മാർക്ക് ചെയ്തതാടാ ആര് വലിയ റേഞ്ചസ് അഥവാ ആര് വലിയ പർവ്വനിരയാണ് എന്ന് മാർക്ക് ചെയ്തതാണോ മൽവ പ്ലേറ്റ് ശ്രദ്ധിക്കണേ മൽവ പീഠഭൂമി ഇവിടെയാണ് ആരുടെ പൊസിഷൻ മൽവ പ്ലേറ്റ് അഥവാ മൽവ പീഠഭൂമി ഇവിടെയാണ് ആര് വരുന്നത് വിന്ധ്യ പർവ്വനിര സി വിന്ധ്യ റേഞ്ചസ് ഇവിടെയാണ് ആര് വരുന്നത് വിന്ധ്യ റേഞ്ചസ് അല്ലെ ഇവിടെയാണ് ആരുള്ളത് സപ്പുര ശ്രദ്ധിക്കുന്നത് ഇവിടെയാണ് ആരുള്ളത് സത്പുര അപ്പോൾ ഇത് ഒരു ഭാഗത്താണ് ാണ് ഏറ്റവും ടോപ്പിൽ ആരുണ്ട് ഉണ്ട് ഇവിടെ വിന്ധ്യണ്ട് ഇത് സത്പുര ഡി എന്ന് മാർക്ക് ഏതാണ് സത്പുരയാണ് ഇത് നാലൊരു ഭാഗത്താണ് ഇവരിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്ന ഒരു പീഠഭൂമിയാണ് ഏത് ചോട്ടാനാഗ്പൂർ പീഠഭൂമി ഏതാണ് നാഗ്പൂർ പീഠഭൂമി എന്ന് പറയുന്നത് ആ ചോട്ടാനാഗ്പൂർ പീഠഭൂമിക്ക് താഴെയായിട്ട് കാണുന്നതാണ് ഡെക്കാൻ പീഠഭൂമി ശ്രദ്ധിക്കുന്നത് ഏതാടാ ഡെക്കാം പീഠഭൂമി ഇത് ഏതാണ് ഡെക്കാം പീഠഭൂമിയായിട്ട് ഇത് മാർക്ക് ചെയ്തേതാടാ ചോട്ടാനാഗ്പൂർ ആണ് എച്ച് മാർക്ക് ചെയ്തതാ ഡെക്കാം പീഠഭൂമിയാണ് ഇതിന് രണ്ടെന്ന് ഗുജറാത്തിന്റെ ഭാഗത്തായിട്ട് രണ്ട് രണ്ടാൾക്കാരുണ്ട് മുകളിലുള്ള വട്ടമാരാട കച്ചു ഉപദീപാണ് കച്ചു പെനുസുലിയാണ് താഴെയുള്ള വട്ടമാരാട കത്തിയവർ പെനുസുലാണ് കത്തിയവർ ഉപദീപാണ് അത് പഠിച്ചു വെക്കണേ മുകളിലുള്ള വട്ടമാരാണ് കച്ചുപദ്ദീപ കച്ചു പെനുസുലയാണ് താഴെയുള്ള വട്ടം ഏതാ കത്തിവീപഥ കത്തിവർ പെനുസുലാണ് കത്തിയോർ കത്തിയവർ കത്തിയോർ പെനുസുലാണ് പഠിച്ചു വെക്കണേ അച്ചും കത്തിയോറും കേട്ടോ പിന്നെ ഏറ്റവും താഴെയായിട്ട് ഇവിടെ ഇത് ആരാടാ വെസ്റ്റേൺ കെട്ടതോ പശ്ചിമഘട്ടം ഐത് മാർക്ക് ഇത് ആരാണ് വെസ്റ്റേൺ കെട്ടതോ പശ്ചിമഘട്ടം അവിടെ കേരളത്തോട് ചേർന്നിട്ടാണെന്ന് നിൽക്കുന്നതാണ് ആര് കേരളത്തിൻ്റെ ഈസ്റ്റേൺ സൈഡ് അല്ലേ കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് കാണുന്നതാണ് ഇത് വെസ്റ്റേൺ ഘട്ട അഥവാ പശ്ചിമഘട്ടം ഇത് ഈസ്റ്റേൺ ഘട്ട അഥവാ പൂർവ്വഘട്ടമാണ് ശ്രദ്ധിക്കണേ ഈസ്റ്റേൺ ഘട്ടം അഥവാ പൂർവ്വഘട്ടമാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് എക്സാമ്പിൾ ചോദിക്കും ഓർത്ത് വെക്കണേ അപ്പോൾ ആര് വലി പർവ്വനിര ഇവിടെയുണ്ട് അതിന് ഇപ്പുറത്തായിട്ട് മൽവുണ്ട് ഇപ്പുറത്ത് എന്ത്ണ്ട് സി എന്ന് പറഞ്ഞാൽ അത് വിന്യാണ് ഡി എന്ന് പറഞ്ഞാൽ സത്പുരയാണ് അപ്പം ആര് വലി മൽവാ വിദ്യ സത്പുര ഇവരൊക്കെ ഒരു ഭാഗത്താണ് ഇപ്പുറത്തായിട്ട് ആരുണ്ട് എന്നുള്ള ഭാഗത്തായിട്ട് ആരുണ്ട് ചോട്ടാ നാഗ്പൂർ പേറ്റി ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയുണ്ട് എച്ച് എന്നുള്ള ഭാഗത്തായിട്ട് ആരുണ്ട് ഡെക്കാം പ്ലേറ്റ് അഥവാ ഡെക്കാം പീഠഭൂമിയുണ്ട് ഇത് രണ്ട് കച്ചും കത്തിയവരാണ് അത് പഠിച്ചു വെക്കുക ഈ ൻ കിട്ടും വെസ്റ്റേൺ കിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കി വെക്കണം കേട്ടോ ഇനി അടുത്തത് ദ്വീപുകളാണ് ദ്വീപുകളിൽ ഇത്രയും പന്ത്രണ്ട് മേജർ പോർട്സ് അല്ലെ പന്ത്രണ്ട് വലിയ ദ്വീപ് ദ്വീപുകളിലെത്തോ പോർട്സ് തുറമുഖങ്ങളാണ് അടുത്ത ഏതാടാ പോഡ്സ് അഥവാ തുറുഖങ്ങളാണ് ദ്വീപുകളൊരു ഓളത്ത് പറഞ്ഞു കേട്ടോ ശ്രദ്ധിക്കണേ പോർട്സ് അഥവാ തുറമുഖങ്ങളാണ് നാലാമതായിട്ട് ചോദിക്കുക ഏതൊക്കെയാണോ പന്ത്രണ്ട് മേജർ പോർട്സ് അല്ലെ ട്വൽവ് മേജർ പോർട്സ് പന്ത്രണ്ട് വലിയ തുറമുഖങ്ങളുണ്ട് ഏതൊക്കെയാണ് കണ്ല മുംബൈ നേവാശവ മർമഗോ ബംഗളൂരു കൊച്ചി ടുഡ്കോയിൻ ചെന്നൈ വിശാഖപട്ടണം പരാദ്വീപ് ഹൽദിയ കൊൽക്കത്ത അപ്പൊ ശ്രദ്ധിക്കുക ഒന്നാമത്തെ ഏതാടാ കണ്ല കണ്ല എവിടെയാണ് ഗുജറാത്തിലാണ് കണ്ല എവിടെയാണ് ഗുജറാത്തിലാണ് കണ്ണല കഴിഞ്ഞാൽ പിന്നെ ഏതാണ് നമ്മുടെ മുംബൈ ഉണ്ട് അല്ലേ ശ്രദ്ധിക്കുന്നത് കണ്ല കഴിഞ്ഞാൽ പിന്നെ ആരുണ്ട് മുംബൈ മുംബൈയുടെ അടുത്ത തന്നെയാണ് ആരുള്ളത് നേവാശിവ വസ്വദിക്കുന്നത് കണ്ല മുംബൈ നേവാശേ വസ്വദിക്കുന്നത് കണ്ല മുംബൈ നേവാശേവ പിന്നെ ഗോവയുടെ ഭാഗത്തായിട്ടാണ് ആരുള്ളത് മർമ്മഗോ സ്വദിക്കുന്നത് ഗോവയുടെ ഭാഗത്തായിട്ടാണ് ആരുള്ളത് മർമഗോ ആസ്വദിക്കുന്നത് ഗോവയുടെ ഭാഗത്തായിട്ട് ആരുണ്ട് മർമഗോവയുണ്ട് അത് കഴിഞ്ഞിട്ട് മംഗല മംഗലൂർ മംഗലാപുരം ഇവിടെ ആന്തൂര മംഗലാപുരം ഇവിടെ ആനന്ദപുരം കൊച്ചി വിരം ഇത്രയും എന്ത് വരുന്നത് ഇവിടെ വരുന്നത് നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട തുറമങ്ങൾ കേട്ടോ ശ്രദ്ധിക്കണേ പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രധാനപ്പെട്ട തുറുമങ്ങൾ ഏതൊക്കെയാണ് കണ്ണയുണ്ട് മുംബൈയുണ്ട് നേവാശവ മംഗ മർമകോ മംഗലൂരു കൊച്ചി ശ്രദ്ധിക്കുക ഈ ഭാഗത്തായിട്ടാണ് ആര് വരുന്നത് തൂട്ടോയിൻ തൂത്തുക്കുടി അല്ലേ ഇവിടെ ആയിട്ടാണ് ആര് വരുന്നത് ടൂട്കോയിൻ അഥവാ തൂത്തുക്കുടി വരുന്നത് അതേപോലെ തന്നെ ആ തമിഴ്നാട്ടിലെ മറ്റൊരു തുറമുഖമാണ് ഇത് ചെന്നൈ അടുത്തേതാണ് ചെന്നൈ കേട്ടോ അടുത്തേതാണ് ചെന്നൈയാണ് പിന്നെ അതിനുശേഷം എന്തുണ്ട്ടാ വിശാഖപട്ടണം അല്ലേ ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗത്ത് എന്തുണ്ട് വിശാഖപട്ടണം ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗത്ത് എന്ത്ണ്ട് വിശാഖപട്ടണം ഉണ്ട് അതിനുശേഷം എന്ത്ണ്ട്ടാ പരാദീപ് അല്ലെ നമ്മുടെ ഇവിടെ ഒഡീഷയുടെ ഭാഗത്തായിട്ട് എന്തുണ്ട് പരാദ്വീപുണ്ട് ഇവിടെ ഇവിടെ ആയിട്ട് ആരുണ്ട് കൊൽക്കത്തയും ഉണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള ഈ പോർസിന്റെ പൊസിഷൻ തുറമുഖങ്ങളുടെ സ്ഥാനം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യും എക്സാമിന് ചോദിക്കും സംസ്ഥാനം ഒർത്ത് വെക്കുക ഗുജറാത്തിലാണ് ആരുള്ളത് കണ്ണുള്ളത് മഹാരാഷ്ട്രയിലാണ് ആരുള്ളത് മുംബൈ നേവാശിവയും ഗോവയിലാണ് ഉള്ളത് മർമ്മഗോവ മംഗലാപുരം എവിടെയാണ് കർണാടകയിലാണ് കൊച്ചി നമ്മുടെ കേരളത്തിലാണ് തൂട് ചെന്നൈയും എവിടെയാണ് തമിഴ്നാട്ടിലാണ് വിശാഖപട്ടണം സീമാന്ദ്രയിലാണ് പരാദീപ് ഒഡീഷയിലാണ് ഹൽദിയും കൊൽക്കത്തയും എവിടെയാണോ ബംഗാൾ ഇതിന്റെ പൊസിഷൻ എന്ത് ചെയ്യാ ഓർത്ത് വയ്ക്കുക എസാമിനെന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇതേപോലുള്ള ഔട്ട്ലൈൻ മാപ്പ് നിങ്ങൾക്ക് എന്താ ചെയ്യുക ഇതേപോലുള്ള ഔട്ട്ലൈൻ മാപ്പ് ഇന്ത്യ സ്റ്റേറ്റ് മാർക്ക് ചെയ്യാത്ത ഇതേപോലുള്ള ഔട്ട്ലൈൻ മാപ്പ് ആണ് ആർക്ക് തരാ നിങ്ങൾക്ക് തരിക ആ മാപ്പിൽ ഈ പറഞ്ഞ സാധനങ്ങളുടെ പൊസിഷൻ മാർക്ക് ചെയ്യാനാണ് ചോദിക്കുക അപ്പൊ ശ്രദ്ധിക്കുന്നത് ഇങ്ങനെ എക്സാം ഗുജറാത്തിലാണ് കണ്ടില്ല മഹാരാഷ്ട്രയിൽ മുംബൈ നേവാശവേ ഉണ്ട് പിന്നെ ആരുണ്ട് ഗോവയിൽ മർമ്മഗോവ ഉണ്ട് പിന്നെ മംഗലാപുരം ഉണ്ട് കൊച്ചിയുണ്ട് ഇവിടെ ഇവിടെ ആരുണ്ട് ടൂട് ഉണ്ട് ഇവിടെ ചെന്നൈ ഉണ്ട് ഇവിടെ ആരുണ്ട് ഉണ്ട് പരാദീപ് കൊൽക്കത്ത ഹൽദിയ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക നിങ്ങളോട് എന്ത് ചോദിക്കുക പോർട്സ് അഥവാ തുറമുഖങ്ങൾ മാർക്ക് മാക്കിയാൽ ചോദിക്കുക അത് നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം ഞാൻ രണ്ട് കൊല്ലങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലത്തെ പബ്ലിക് എക്സാം ചോദിച്ചത് കണ്ടോ ഏതൊക്കെയാണ് കാവേരി റിവർ ചോദിച്ചു ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ് ചോദിച്ചു കച്ച് ബെൻസിലെ ചോദിച്ചു അതേപോലെ കാരക്കോറം റേഞ്ചില് കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലത്തെ പബ്ലിക് എക്സാമിനോട് ചോദിച്ചതാണ് അതിന് മുൻപുലത്തെ പബ്ലിക് എക്സാമിന് ചോദിച്ചൊരു കൊസ്റ്റ് കണ്ടോ ആര്വലി റേഞ്ച് ചോട്ടാ നാഗ്പൂർ റിവർ താപ്തി വെസ്റ്റ് ചെയ്യാൻ െ അപ്പോൾ ഏതെങ്കിലും നാലെണ്ണം ഈ പറഞ്ഞ സാധനങ്ങളിൽ നിന്ന് നമ്മളിപ്പോൾ കൊണ്ട ഒരുപാട് മാപ്പ് ഇല്ലേ ഈ മാപ്പുകൾ ഇതേപോലെ ഏതെങ്കിലും നാലെണ്ണം ഇത് രണ്ടും എന്താണ് മുൻ വർഷങ്ങളിൽ ഇന്ത്യയുടെ പബ്ലിക് എക്സാം നമ്മുടെ പബ്ലിക് എക്സാം ചോദിച്ച് ഇന്ത്യയുടെ മാപ്പ് ആട്ടോ എന്താണ് ഈ ഇതിൽ ഈ നാലെണ്ണത്തിൽ ഇങ്ങനെ ഇത് കഴിഞ്ഞതിന് മുന്നേ കഴിഞ്ഞ പബ്ലിക് എസാം ചോദിച്ചാണ് റിവർ കാവേരി ചോട്ടാനാഗ്പൂർ കച്ച് കാരക്കോർ അല്ലേ അതിന് മുന്നോട്ട് പബ്ലിക് എക്സാം ചോദിച്ചത് ആരുവല്ലി ഉണ്ട് ചോട്ടാനാഗ്പൂർ ഉണ്ട് താപ്തി റിവർ വെസ്റ്റേൺ കിട്ടും അപ്പോൾ ഈ ഈ പറഞ്ഞ ഈ പറഞ്ഞ പോർച്ച് തുറമുഖങ്ങൾ റിവർ നദികൾ മലകൾ പിന്നെ പ്ലേറ്റ് യൂസ് സ്പീഡ് പോകും ഇതിൽ നിന്ന് ഏതെങ്കിലും നാലെണ്ണമാണ് എന്ത് ചെയ്യും നിങ്ങളുടെ എക്സാമിന് ചോദിക്കുക അപ്പോൾ പൊസിഷൻ മാർക്ക് ചെയ്ത് പഠിക്കുക ഞാൻ പറഞ്ഞത് ആക്യുറേറ്റ് ഒന്നും ആണെന്നില്ല എന്നാൽ അപ്രോക്സിമേറ്റലി അടുത്തക്കായിട്ട് എന്ത് ചെയ്യുക പൊസിഷൻ മാർക്ക് ചെയ്ത് വെക്കട്ടെ വളരെ വളരെ ആണ് എക്സാമിന് എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് അപ്പോൾ ഇത്രയും ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് മാപ്പ് മാർക്കിങ്ങിൽ പഠിക്കാനുള്ളത് അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യും സോ എല്ലാവരും കറക്റ്റായിട്ട് എന്ത് ചെയ്യുക ലൈവിലേക്ക് എത്തു ബാക്കി നമുക്ക് ലൈവിൽ ആക്കാം അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൽ മാപ്പ് മാർക്കിംഗ് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക റിവേഴ്സിൽ ഇത്രയും റിവേഴ്സിൻ്റെ പൊസിഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം എസ്പെഷ്യലി ഈ ഒരു ഒരാറെണ്ണം ശ്രദ്ധിക്കണം ഈ ഒരാരെണ്ണം എന്താ വെക്കുക ഓക്കെ ഈ നർമ്മദ താപ്തി ഗോദാവരി മഹാനദി കൃഷ്ണകാവിൽ ഈ ഒരു ആറ് പൊസിഷൻ നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വയ്ക്കുക പിന്നെ ബെൻസാബ്ലേറ്റിൽ ഇത്രയും പർവ്വതങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കി വെക്കണം എക്സാമിന് ചോദിക്കും പോർട്സ് തുറമുഖങ്ങൾ ഈ പന്ത്രണ്ടെണ്ണത്തിൻ്റെ പൊസിഷൻ നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക അതേപോലെ തന്നെ നോർത്തേ മൗണ്ടേനേജ് ഉത്തര പർവ്വത മേഖലയിൽ ഇത്രയും മലകളിൽ നിന്നും എസാം എന്ത് ചെയ്തേക്കാം ചോദിച്ചേക്കാം ഓക്കെ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ലൈവിൽ സെറ്റ് ആക്കാം സോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക ലിങ്കൊക്കെ ഷെയർ ചെയ്തിട്ട് സെറ്റാക്കുക റെഡിയാക്കുക കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം ബാക്കി നമുക്ക് ലൈവ് സെറ്റ് ആക്കാം സോ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് ലൈവിലേക്ക് വരിക ലിങ്ക് അവർക്ക് ഷെയർ ചെയ്തിട്ട് ഈ വീഡിയോ കാണാം സോ വീണ്ടും കാണാതിരിക്കും ബൈ